ധ്യാന പീഠ ചിന്തകൾ ധ്യാനപീഠ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. മനോഹരമായ ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കിയിരിക്കുന്ന സുന്ദരമായ നിമിഷത്തിൽ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് ലേഖ എഴുതിയ സുവിശേഷം 23 അധ്യായം 33-34 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സസ് 33-34. തലയുടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ട് നിന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ചിത്രീകരണം ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നാം വായിച്ച 34 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിന് ആ വേദഭാഗം എൻ്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിക്കുവാൻ ഇടയായി തീർന്നു. 34 വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിച്ചു കേട്ടത്, എന്നാൽ യേശു, പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ മുഷ്ടി ചുരുട്ടി കുത്തിയപ്പോൾ അല്ല യേശു കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. തൻ്റെ വിലാപിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അല്ല കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. തൻ്റെ പുറം ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറിയപ്പോഴുമല്ല ഈ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയം എവിടെ ആയിരുന്നു, എപ്പോഴായിരുന്നു എന്നുള്ളത് 33 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്ന് നാം വായിക്കുന്നു. ആ പ്രത്യേക പ്രയോഗത്തോട് ചേർത്ത് പറയുകയാണ്, എന്നാൽ യേശു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ നാം ധ്യാനിക്കുമ്പോൾ ഇവിടെ കർത്താവിനെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അഥവാ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ക്രൂശിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഒരുവനെ ഇടത്തും മറ്റവനെ വലത്തുവശത്തുമായി ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് പറയുന്നത് ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും എന്നുള്ളതാണ്. അപ്പോൾ ന്യായമായിട്ടും ആ ക്രൂശ് വരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്പ്രവർത്തിക്കാരാണ് അവർ രണ്ടുപേരും. അവർ സ്വീകരിക്കാൻ പോകുന്ന കുരിശു മരണത്തിന് എന്തുകൊണ്ടും യോഗ്യന്മാരായിരിക്കുന്ന രണ്ടുപേരാണ് ഈ രണ്ട് കള്ളന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ന്യായമായിട്ടും എന്തിനാണ് അവരെ ക്രൂശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ന്യായമായ ഉത്തരമാണ്, ഇവർ രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാരാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിലായി ക്രൂശിക്കപ്പെടുന്ന കർത്താവ് യാതൊരു നിലയിലും കുറ്റം ചെയ്തിട്ടുള്ളവനല്ല. അവിടെ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർക്ക് ആർക്കും ആ വ്യക്തിയിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിസ്തരിച്ച പീലാത്തോസിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ലൗദിക്കും ഇതുവരെയും യേശുക്രിസ്തുവിൽ കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നിരുന്ന ശിഷ്യവൃദ്ധത്തിന് ഇതുവരെയും യേശുവിൽ കുറ്റം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാർ, നീചന്മാരായിരുന്ന കുറ്റവാളികളായിരുന്ന ഈ രണ്ടു പേരുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്ന പ്രാർത്ഥിക്കുന്ന വാക്കുകളാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. നമ്മുടെ കർത്താവ് പിതാവിനോട് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കാരണം നീചന്മാരായ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നീചന്മാരാണ് എന്നുള്ള കാരണത്താലാണ് അവനെ ക്രൂശിക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവ് യാതൊരു ഊനവും ചെയ്തിട്ടില്ല, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. അല്പം പോലും ഊനമില്ലാത്ത ആ ദൈവകുഞ്ഞാട് ഇവിടെ ഇതാ യാഗമായിട്ട് തീരുമ്പോൾ പിതാവിനോട് പറയുക, ഇവരോട് ക്ഷമിക്കണം, അവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായത് കൊണ്ട് അവരോട് ക്ഷമിക്കണം. നാം ഒന്ന് ചിന്തിക്കണം,
എന്തുകൊണ്ട് കർത്താവ് അവിടെ ബലിമരണം വരിച്ചു എന്ന് ചോദിച്ചാൽ അതിനിന്ന് പ്രഭാതത്തിൽ ഒറ്റ ഉത്തരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചത് ഇങ്ങനെയാണ്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന കർത്താവ് യാതൊരു ഊനവും ചെയ്തിട്ടില്ല എന്ന് വരികിലും, വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് എന്തിനാണ് ക്രൂശിൽ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളെ മുഴുവൻ ആ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആകാശത്തിനും ഭൂമിക്കും പത്തിയെ എല്ലാവരാലും കൈവിടപ്പെട്ടവനായി ഇരു കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ് തൂങ്ങിക്കിടക്കുന്ന ആ കാഴ്ച, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ആ സമയത്ത് പോലും മനസ്സ് കാണിച്ച നമ്മുടെ കർത്താവിൻ്റെ നിസ്സീമമായ സ്നേഹത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ പാപത്തിന് എന്നേക്കും പരിഹാരം തരുവാൻ നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുവാനിടയായിട്ട് തീർന്നു. ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി നമ്മുടെ കർത്താവ് പാപം മുഴുവൻ തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റെടുത്തതുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ് കിടക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിൽ കിടന്ന് അതികഠിനമായി വേദന സഹിച്ച് മരിക്കുമ്പോൾ അവിടെ വെച്ചും പിതാവിനോട് പറയുക, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ ക്ഷമയാണ് നമ്മോട് കാണിച്ചത്. പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിച്ചിരുന്ന നമ്മെ ദൈവത്തോടടുപ്പിക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി പരമയാഗവും ബലിയുമായി തീർന്ന പ്രാണപ്രിയൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെ ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ നമുക്കോർത്ത് നമ്മെ രക്ഷിച്ച ദൈവസ്നേഹത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഇന്ന് പ്രഭാതത്തിൽ എല്ലാ മഹത്വവും പുകഴ്ചയും നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അർപ്പിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ ധന്യനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്.